അടി പോയിട്ട് ആളെ ഈ രീതിയിലാണ് നമ്മൾ അയാളെ കൊണ്ടുണ്ട്. അയാൾക്ക് ശ്വാസം ഏകദേശം കിട്ടുന്നതോടുകൂടി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആളുകൾക്ക് ഉള്ള ഒരു നീന്തൽ പരിശീലനവും അതോടൊപ്പം തന്നെ അടിയന്തരമായ ഘട്ടത്തിൽ ഒരാളെ വെള്ളത്തിലെ വീഴുകയോ അല്ലെങ്കിൽ നീന്താൻ അറിയുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ ഒരു ചുഴിയിൽ പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശീലനം കൂടിയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആളത്തെ അപകടത്തിൽ പെട്ടിട്ട് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നു. നമ്മള് സർഫോഴ്സിന്റെ ഒരാള് നമ്മളിത് കാണുകയാണ്. ഉടനെ തന്നെ സർഫോഴ്സിന്റെ ആള് ചാടുന്നു. അവരെ രക്ഷ ആദ്യം പോയിട്ട് എന്ത് ചെയ്യുന്നു, അയാളെ ഫ്രണ്ടില് ഒരു മീറ്റർ അയാൾ നമ്മളൊക്കെ പിടിച്ച് പിടിച്ചാ രണ്ട് കാലിൽ ചവിട്ടുക, അതാണ് ചെയ്യേണ്ടത്. നമ്മൾ അബദ്ധവശ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ചവിട്ടി ഒഴിവാക്കണം. അടി പോയിട്ട് ആളെ ഈ രീതിയിലാണ് നമ്മൾ അയാളെ കൊണ്ടുണ്ട്. അയാൾക്ക് ശ്വാസം ഏകദേശം കിട്ടുന്നതോടുകൂടി അയാളെ നമുക്ക് എന്ത് ചെയ്യാം, കരക്ക് എത്തിച്ചിട്ട് പിന്നെ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തിയിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതേ രീതിയാണ്, ഒപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുക ഞാൻ രക്ഷപ്പെടുത്താൻ വന്നാണ്. നീ ഒന്ന് വെള്ളത്തിൽ മുങ്ങി മരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് മരിക്കുക? നീന്തൽ അറിയാത്തവർ മാത്രമല്ല മരിക്കുക, നീന്തൽ അറിയുന്നവരും മരിക്കും. പലപ്പോഴും അത് സംഭവിക്കുന്നത് നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ബന്ധു വീടുകളിൽ പോവുകയോ നമ്മൾ ടൂറായിട്ടൊരു സ്ഥലത്ത് പോവുകയോ ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആ വെള്ളത്തെ കുറിച്ചോ ആ പ്രദേശത്തെ കുറിച്ചോ ഒരറിവും ഉണ്ടാവില്ല. നമ്മളവിടെ ചാടി ഇറങ്ങും, അവിടെ മുകളിൽ വെള്ളത്തിന്റെ പ്രതലത്തിലെ ഒഴുക്ക് കാണില്ല, പക്ഷെ അടിയിൽ നല്ല ഒഴുക്കും നല്ല ചുഴിയും നല്ല കുഴിയും ഒക്കെ ഉണ്ടാവും. ആ അപകടത്തിലാണ് നമ്മൾ പെടുക. ഇപ്പൊ ഈ അടുത്ത ഉമ്മത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം, നിങ്ങളുടെ ഈ അടുത്തുള്ള സ്ഥലം ഉമ്മത്തൂർ കടവ്, രണ്ട് കുട്ടികളെ മുങ്ങി മരിച്ചു. രണ്ടുപേർക്ക് നീന്തൽ അറിയാം, ഏകദേശം പ്ലസ് ടുവിലും 10-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണോ അവർ. അവർക്ക് നീന്തൽ അറിയാനിട്ടില്ല, നീന്തൽ അറിയാം, പക്ഷെ നമ്മൾ നീന്തുന്ന സമയത്ത് തന്നെ ഒഴുക്കുണ്ടെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ കുഴയുകയും മുങ്ങിപ്പോവുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നീന്തൽ അറിയാം എങ്കിലും വെള്ളത്തിലിറങ്ങി അമിത ആത്മവിശ്വാസം നമ്മൾ കാണിക്കാൻ പാടില്ല. ഏത് വെള്ളത്തിലിറങ്ങാം കുഴപ്പമില്ല, നീന്തുക തിരിച്ചു കയറുക. അതല്ലാതെ നമ്മൾ സിനിമയിലെ കാണുന്ന രീതിയിലുള്ള ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. നമുക്കറിയാം വെള്ളത്തിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് നിൽക്കുന്ന അയാളുടെ ആ സിറ്റുവേഷൻ, എന്ത് കിട്ടിയാലും അതിനെ മുറുക്കി പിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാവുമാണ്. അപ്പൊ നമ്മൾ കുറച്ച് നീന്തൽ അറിയുന്ന ഒരാൾ പോയിട്ട് അയാളെ പിടിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ച് നീന്തൽ അറിയുന്നവർക്ക് നമ്മൾ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഒന്ന് പിടിച്ച് താത്തിയിട്ട് പിന്നെ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ തന്നെ അയാള് പിന്നെ അയാൾക്ക് തിരിച്ചു കയറാനുള്ള അയാളെ കപ്പാസിറ്റി കുറയും. ശരിക്കും നീന്തൽ എന്ന് പറഞ്ഞാൽ നല്ല എക്സസൈസ് സാറ് പറഞ്ഞു, ഒപ്പം നല്ല കപ്പാസിറ്റിയും വേണം. അപ്പൊ 100 മീറ്റർ നീന്തുന്ന ആൾക്ക് ഒരു 20-30 മീറ്റർ അപ്പുറം കിടക്കുന്ന ഒരാളെ പിടിച്ചുകൊണ്ട് കൊണ്ടുവരാനുള്ള ആ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ നന്നായിട്ട് നീന്തൽ അറിയുന്ന ആളെ മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ പോകാൻ പറ്റൂ. ബാക്കിയുള്ള ആളുകളൊന്നും തൊട്ടടുത്താണെങ്കിൽ ഇവിടുന്ന് ഒരാൾ വീണിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ രക്ഷപ്പെടുത്തുക? അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കുട്ടികൾ നടന്നു പോകുമ്പോൾ ഒരാളെ വീണു, നമുക്ക് രണ്ടുപേർക്കും നീന്തൽ അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ഒപ്പമുള്ള ആൾക്കും നീന്തൽ അറിയില്ല, നിങ്ങൾ എന്താ ചെയ്യുക? അങ്ങനെ ഒരു സാഹചര്യം മുതിർന്നവരായാലും കുട്ടികളായാലും നമ്മൾ എത്രയും ഉച്ചത്തിൽ അലറി വിളിക്കാൻ പറ്റുമോ അത്രയും ഉച്ചത്തിൽ അലറി വിളിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വലിയ ആളുകൾക്ക് പെൺകുട്ടികളൊക്കെ കേസ്, വലിയ മുതിർന്ന പെൺകുട്ടികളായി കഴിഞ്ഞാൽ അവർക്ക് അലറി വിളിക്കാനൊക്കെ മടിയുണ്ടോ? പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് അലയും വിളിയും കൂടി കഴിഞ്ഞാൽ ആൾക്കാരെന്താ വിചാരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുന്നിൽ അനുഭവം. നമ്മൾ അങ്ങനെ അലറി വിളിക്കാൻ മടിയുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയി ബെല്ലടിക്കും, ചിലപ്പോൾ അവിടെ ആളുണ്ടാവില്ല. ഇനി ആളുണ്ടായി തന്നെ അയാൾക്ക് ചിലപ്പോൾ നീന്തൽ അറിയില്ല.
അങ്ങനെ അപ്പുറത്തെ വീടുക അപ്പത്തേക്കും സമയം പോവാണ്. അപ്പൊ ഇവിടെ നിന്ന് ഈ സ്പോട്ടിൽ നിന്ന് അവിടെ നില വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര വീടുകളുണ്ട്? ആ വീട്ടിൽ അപ്പുറപ്പുറത്ത് ആളുണ്ടെങ്കിൽ കുറെ ആളുകൾ ഓടി വരും. അതിൽ ഒന്നോ രണ്ടോ ആൾക്ക് ചിലപ്പോൾ നീന്തലറിയും, അവര് ചാടിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് നീന്തൽ ഒട്ടും അറിയാത്ത ആളുകള് ആദ്യം ചെയ്യേണ്ടത്, അലറി വിളിക്കുക. പിന്നെ തൊട്ടടുത്തുള്ള എന്തെങ്കിലും സാധനങ്ങൾ, ഇവിടെ ആണെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഈ കവുങ്ങിന്റെ പട്ടകളില്ലേ, ഓല, അതുപോലെ തൊട്ടടുത്തുള്ള എന്താണ് സാധനങ്ങൾ കിട്ടുന്നത് അതിട്ട് റീച്ച് ചെയ്യുക, അവർക്ക് ഇട്ട് കൊടുക്കുക. തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇട്ട് കൊടുക്കുക. പട്ടയോ കോലോ എന്താ കിട്ടുന്നത്, അല്ലെങ്കിൽ കയർ കൂടെ കിണറാണെങ്കിൽ ചിലപ്പോൾ കയറുണ്ടോ, കയറ് എന്തെങ്കിലും സാധനങ്ങളുണ്ട്, അപ്പത് ഇട്ട് കൊടുക്കുക. നീന്തൽ അറിയാത്തവർ കേട്ടോ, കുറച്ച് നീന്തൽ അറിയുന്നവര് തൊട്ടടുത്താണെങ്കിൽ നമ്മളെ കൈയും കാലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഡ്രസ്സും അല്ലെങ്കിൽ ഒന്നും ഇറങ്ങിയിട്ട് കരയിലൊക്കെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ പിടിച്ചുകൊണ്ടുവരാൻ പറ്റും. ദൂരെയാണെങ്കിൽ ചെയ്യരുത്. മനസ്സിലായോ? മനസ്സിലായില്ലേ? ആ നന്നായിട്ട് നീന്തൽ അറിയുന്ന ആള്, നന്നായിട്ട് നീന്തൽ അറിയാന്ന് പറഞ്ഞാൽ 100 മീറ്റർ എങ്കിലും നീന്താൻ അറിയുന്ന ഒരാൾ എന്ത് ചെയ്യണം, അത് ചെയ്യേണ്ട രീതി ഞാനിപ്പോ ഇവിടെ ഡെമോ പോലെ കാണിച്ചു തരാം. ഇപ്പൊ ഒരാള് അവിടെ വെള്ളത്തിൽ വീണ, അല്ലെങ്കിൽ ഇവിടെ ഒരാൾ വീണ് കിടക്കാം, നമ്മൾ ഇതിലെ പോയപ്പോ കണ്ടു, നമുക്ക് നീന്തലറിയാം, നമ്മളെന്ത് ചെയ്യും, ചാടും. ചാടിയിട്ട് എങ്ങനെ അയാളെ പിടിക്കണ്ടേ അതറിയാം ആർക്കെങ്കിലും? മുടി കുറച്ചും മുടികളാണെങ്കിലോ കിട്ടുവോ? ഈ കുറച്ച് നമ്മ ആണുങ്ങൾക്ക് കുറച്ചും മുടിയാ, അത് പൊതറിക്കഴിഞ്ഞാ എന്താവും, ആ കയ്യിന്ന് പോവും. എങ്ങനെ? ഡ്രസ്സില്, ആ ഡ്രസ്സില് പിടിച്ചാലും പെടയും. അയാൾക്ക് അവിടെ ശ്വാസം കിട്ടുന്നില്ല, ആ വെള്ളത്തിൽ നിന്നിട്ട് ശ്വാസം കിട്ടാത്തതിന്റെ വെപ്രാളം അയാൾ കാണിക്കും. അപ്പൊ നമ്മൾ ഊരൊക്കെ പിടിച്ചാലും തല എന്താവും, ഒട്ടും നീന്തൽ അറിയാത്ത ആൾക്ക് നിവർന്ന് നിൽക്കാൻ കഴിയില്ല. എവിടെ പിടിച്ചാലും മുടിയിൽ, മുടിയിൽ പിടിച്ച സ്ത്രീകളാണെങ്കിൽ കുറെയൊക്കെ മുടിയിൽ പിടിച്ചാലും ഇങ്ങനെ നിർത്താൻ പറ്റും. നമുക്ക് തല പൊക്കി, തല പൊക്കി നിർത്തണം, അതാണ് നമ്മളെ ചെയ്യേണ്ടത്. അപ്പൊ അതിന് കുറച്ച് ടെക്നിക്കുകൾ ഉണ്ട്. സ്ത്രീകൾ മുടിയിൽ പിടിച്ചാൽ അവർ തിരിയും, തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കും. ഇപ്പൊ അതിന്റെ ഒരു ഡെമോ നമുക്കിവിടെ കാണാം. ഒരാൾ അവിടെ പോണി, ഞാൻ ഇവിടുന്ന് ചാടി, നിങ്ങൾക്ക് നീന്തൽ അറിയുന്ന ഞാൻ ഇവിടുന്ന് ചാടി, ചാടിയിട്ട് നേരെ അയാളെ ഫ്രണ്ടിൽ പോയിട്ട് പിടിക്കരുത്, അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മളിങ്ങനെ ചെല്ലുന്നതോട് കൂടി അയാളെ നമ്മൾ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കോ. നമ്മൾ എത്ര നീന്തൽ അറിയുന്ന ആളാണെങ്കിലും നമ്മൾ അതേ ഏജിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ കയറി പിടിക്കും, നമ്മളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടൂല. അങ്ങനെ രണ്ടാളും കൂടെ, രണ്ടും മൂന്നും വട്ടം മുങ്ങിയാന്ന് കൂടെ ആയി പോകുന്ന ആളും കൂടെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പൊ രണ്ടാളും കൂടി അങ്ങോട്ട് താഴ്ന്നു പോകും. ഇതാണ് സ്വാഭാവികമായിട്ട് പല സ്ഥലത്തും കാണലുണ്ട്. പിന്നെ നീന്തൽ അറിയാത്ത ആളുകള് നമ്മള് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ ഇറങ്ങും, കുട്ടികളൊക്കെ വിരുന്ന് പോയിട്ടുള്ള കേസുകൾ കുറേ നമ്മള് സ്റ്റേഷന്റെ അണ്ടറിൽ ഞങ്ങൾ കേസ് എടുത്തിട്ടുണ്ട്. ഞാൻ മുജീബ് ഉൾപ്പെടെ 5-6 കേസുകൾ നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് സ്കൂബ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊക്കെ വളരെ സങ്കടകരമായ കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ പോയി എടുത്ത് അവരെ പാരന്റ്സിനെ ഏൽപ്പിക്കുക പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അത് കാണുമ്പോൾ. അപ്പോ ഇങ്ങനെ പോകും, ഒരാളവിടെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നിട്ട് ഞാൻ കണ്ടു, ഞാൻ ചാടി. ചാടിയിട്ട് ഏകദേശം 1-1.5 മീറ്റർ അടുത്തെത്തുമ്പോൾ അയാൾ എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കാവും. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ താവണം. അവിടെ നിന്ന് താഴ്ന്നിട്ട് അടിയിൽ പോയിട്ട് അയാളെ അടിയിൽ വെച്ചിട്ട് ഒന്ന് തിരിക്കുക, മനസ്സിലായോ? ഒന്ന് തിരിക്കുമ്പോൾ അയാൾ അങ്ങോട്ട് പോയി, കാല് പോയി ഒന്ന് തിരിച്ചിട്ട് പിന്നെ ജീപ് സാറ് ഞാൻ ഡെമോ, ഇയാളവിടെ വെള്ളത്തിൽ വീണാണ്, ഞാൻ അവിടെ പോയി, ഞാൻ ഫ്രണ്ടിലെത്തി, ഫ്രണ്ടിലെത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അടിയിൽ പോയിട്ട് ആളെ തിരിച്ചു. അപ്പൊ ആളിങ്ങനെ ആയല്ലോ, ആളിങ്ങനെ ആയിട്ട് പല ടെക്നിക്കിലൂടെ എല്ലാവർക്കും ഒരേപോലെ സ്കിൽ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് കുറച്ചും കൂടി അത് നമ്മൾ സ്വയം അറിയണ, നമുക്ക് ഏത് ലെവലിലാണ് ഒരാളെ രക്ഷപ്പെടുത്തേണ്ട കഴിവ് കൂടുതൽ കിട്ടുന്നുള്ള ഒരു ട്രിക്കാണ്, പല ട്രിക്കുകളുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ പിടിച്ചു ഈ കയ്യ്, എനിക്ക് ഈ കൈ കൊണ്ടാണ് കൂടുതൽ നല്ല ശക്തിയിൽ തുഴയാൻ പറ്റുന്നത്. ഈ മുങ്ങിയേക്കുന്ന ആൾക്ക് ഇയാളെ തൊടാൻ പറ്റൂല, എന്നെ പിടിക്കൂല, എന്നെ പിടിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പുറകില് പോയിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചിട്ട് വെള്ളത്തില് ഒരാളെ വെയിറ്റ് കുറയും, അറിയാലോ? നമ്മൾ വെള്ളത്തിൽ എന്തെടുത്താലും അത്ര വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരാളെ പിടിച്ച് അയാൾക്ക് ആ സമയം ശ്വാസം കുറച്ച് കിട്ടും. അതുവരെ വെള്ളത്തിന് ഒപ്പാളപ്പെടുന്ന ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ശ്വാസം കിട്ടുമ്പോൾ അയാൾ കൂളാവും. ഒപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുക,
ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരികയാണേ. ഇനിയും അല്ലാതെ വെപ്രാളപ്പെടുത്തണ്ട, ഞാൻ ഉറപ്പിന് രക്ഷപ്പെടുത്തും. വളരെ കൂളായിട്ട് നിന്നോന്ന് പറഞ്ഞു കൊടുത്താൽ അയാള് സമാധാനാവും. അതും കൂടെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അയാള് വെപ്രാളപ്പെട്ട് നിൽക്കും. അങ്ങനെ പിടിച്ചു, ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒരു കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ കരയക്കും. ഇതാണ് ഒരു ട്രിക്ക്. ഈ ട്രിക്ക് എല്ലാവർക്കും ചിലപ്പോ കഴിയണമെന്നില്ല. ചില ആളുകൾ എന്ത് ചെയ്യും, ഈ തല എങ്ങനെയായാലും ഉയർന്നു വരണം, മൂക്ക് ഇങ്ങനെ കണ്ടുപിടിച്ച് അമർത്തരുത്. ഈ താടയില് ചെറിയ ഒരു സപ്പോർട്ട്, മൂക്ക് മേലോട്ടിങ്ങനെ ആയി മെല്ലെ ഇങ്ങനെ തൊഴിഞ്ഞ് നമുക്ക് കരക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു ഇങ്ങനെ പിടിച്ചിട്ട്, ഇങ്ങനെ പിടിച്ച് കാലുകൊണ്ട് മാത്രം തുഴഞ്ഞ് ബാക്കിലോട്ട് ഇങ്ങനെ പോവാം. ഈ രീതി, ഇങ്ങനെ രണ്ട് മൂന്ന് രീതിയാണ് നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ സ്വിമ്മേഴ്സ് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട രീതി. അപ്പൊ അതിന്റെ ഒരു ഡെമോ നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞ് ഈ ആളെ നമ്മൾ കരക്ക് എത്തിച്ചിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്, അതാണ് നമ്മളെ നാട്ടുകാർക്ക് ആർക്കും അറിയാത്ത. നമ്മൾ ആളുകളൊക്കെ എത്തിക്കും, എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ആളുകൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് കരുതിയിട്ട് ആള് ചിലപ്പോൾ ജീവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ആ എത്തിച്ച് ഇവിടെ കരക്ക് എത്തിച്ച് പിന്നെ ചെയ്യേണ്ട രീതിയാണ് നമ്മൾ പഠിക്കേണ്ടത്. CPR എന്ന് പറയും, CPR. CPR കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കാർഡിയോ പൾമനറി റെസസിറ്റേഷൻ, അങ്ങനെ അതിന്റെ ഫുൾ ഫോം. കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ്. അപ്പൊ ഈ വരുന്ന ആള്, ഈ വെള്ളത്തിന് അപകടത്തിൽപ്പെട്ട ആള് 10 മിനിറ്റിന്റെ ഉള്ളില് നമ്മൾ ഈ CPR കൊടുക്കണം എന്നാണ് അതിന്റെ സയൻസ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ആൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കും, അതോടുകൂടി ആള് മരിച്ചു പോകും. അപ്പൊ നമ്മൾ 5 മിനിറ്റ് വെള്ളത്തിൽ താന്നു പോയ ആളെടുത്തിട്ട് നമ്മൾ CPR ഒന്നും കൊടുക്കാതെ വേഗം വണ്ടിയൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും 10 മിനിറ്റിന്റെ മേലെ കഴിഞ്ഞിട്ടുണ്ടാവും. അരമണിക്കൂർ അവിടെ എത്തി. അപ്പൊ ഡോക്ടർ പറയും ഒരു 15 മിനിറ്റ് മുന്നേ മരിച്ചത്. അപ്പൊ ആ പോകുന്ന വഴിയിലും ആ ഉടനെ തന്നെ എടുത്ത ആളെ ഉടനെ തന്നെ നമ്മൾ CPR കൊടുത്ത് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും അയാൾക്ക് ലൈഫ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനത്തെ കുറെ കേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെടുത്ത് പോവുകയാണെങ്കിൽ ആ ഗോൾഡൻ ടൈം, 10 മിനിറ്റ് ആണ് ഗോൾഡൻ ടൈം. നമുക്ക് CPR കൊടുക്കുന്നു. CPR കൊടുക്കാന്ന് പറയാൻ നമ്മള് സ്വയം അയാൾക്ക് ശ്വാസം വലിക്കാനും വയ്യ, അയാളെ ഹൃദയം മിടിക്കുന്നുമില്ല. ഈ CPR എന്ന് പറയുന്നത് ഈ ജല അപകടത്തിൽ മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള പല കേസുകളും പല അപകടങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ CPR കൊടുക്കണം. കോമൺ ആയിട്ട് വരുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വേഗം എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക ചെയ്യുന്നത്. CPR കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ നമുക്ക് ചിലപ്പോൾ മരണത്തൊന്നും കൊടുക്കാതെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇതേ സിസ്റ്റം തന്നെ ഈ CPR തന്നെ എല്ലായിടത്തും. ഒരാൾക്ക് ശ്വാസവും ഹൃദയവും അയാൾക്ക് വർക്ക് ചെയ്യുന്നില്ല, ബോധമില്ല എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞ CPR കൊടുക്കുക, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഹോസ്പിറ്റലിൽ എത്തിക്കോളം CPR കൊടുക്കണം, അല്ലാതെ 1-2 CPR ഒതുക്കരുത്. നമ്മളെ അയാളെ മരിച്ചു എന്ന് ഉറപ്പിക്കാൻ നമ്മൾ ഒരിക്കലും ഒരാളല്ല, ഡോക്ടറാണ് ഉറപ്പിക്കേണ്ടത്. ആ CPR കാണിച്ചുതരും. ആളെ നമ്മള് വെള്ളത്തിൽ നിന്നിട്ട് പുറത്തെടുക്കും. CPR വെള്ളത്തിലുള്ള കേസ് മാത്രല്ല കേട്ടോ, അല്ലാത്ത കേസിന് CPR കൊടുക്കാൻ ഇതിന്റെ ഒപ്പം നിങ്ങൾ പഠിക്കണം. ഇപ്പൊ വെള്ളത്തിലുള്ള കേസാണ് ഞാൻ പറയുന്നത്. ആളെ നമ്മൾ വേഗം വെള്ളത്തിൽ നിന്ന് കൊണ്ട് കരക്കെത്തിച്ചു. ഈ ആളെ എത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ആളെ ആദ്യം തട്ടി വിളിക്കണം, നല്ല തട്ടി കൊടുക്കാം ഷോൾഡറിൽ. ആളെ പേര് നമുക്കറിയില്ല, അപ്പൊ നമ്മൾ അടുത്ത ആളാണെങ്കിൽ പേര് വിളിച്ചിട്ട് നമ്മൾ തട്ടി വിളിക്കാം. അപ്പൊ ആളെ ഇപ്പൊ മുഹമ്മദ് ആണ്, മുഹമ്മദെ വിളിച്ചിട്ട് നമ്മളെ നന്നായി തട്ടി വിളിക്കാം. അറിയാത്ത ആളാണെങ്കിൽ ഹലോ ഹലോ വിളിച്ചിട്ട് നമ്മൾ തട്ടി വിളിച്ചിട്ട് റെസ്പോൺസും ഇല്ല, ആളെ ഒരു ഇല്ല. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോൾ ഫോർ ഹെൽപ്പ് എന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്റെ കോൾ ഫോർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാള് എന്റെ ഒപ്പം 1-2 വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിലാണെങ്കിൽ നമ്മള് ഒരാളെ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പിന് വേണ്ടി വിളിക്കുക എന്ന് പറഞ്ഞാൽ ആംബുലൻസോ വണ്ടിയോ എത്തിക്കാൻ വേണ്ടിട്ട് വിളിക്കുക. കോൾ ഫോർ ഹെൽപ്പ് ആ രണ്ടാമത്തെ സ്റ്റെപ്പ്. ടാപ്പിംഗ്, കോൾ ഫോർ ഹെൽപ്പ്. കോൾ ഫോർ ഹെൽപ്പ് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആൾക്കൂട്ടത്തിന് ഒരാൾ പോയി ആംബുലൻസ് വിളിക്കും, വണ്ടി വിളിക്കുന്ന് പറഞ്ഞാൽ ആരും വിളിക്കൂല ചിലപ്പോ. അപ്പൊ ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഇയാൾ ടാപ്പ് ചെയ്തിട്ട് നല്ല പോലെ ഞാൻ പറയാം, ഒരാൾ ആംബുലൻസ് വിളിക്കാറ് ചിലപ്പോ ആരാന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇന്ന ആളെ ചൂണ്ടിയിട്ട് ഇങ്ങനെ ആംബുലൻസ് വിളിക്കാറ്. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ആ ആംബുലൻസ് വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. മറ്റേ ഞാൻ കുറെ നേരം CPR കൊടുത്തു കഴിഞ്ഞാലും വണ്ടി വന്നില്ല വെച്ചാൽ വണ്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഒരാളെ പോയിന്റ് ചെയ്തിട്ട്
അല്ല ആംബുലൻസ് സർവീസ് കൊടുക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇയാള് ബോധമില്ലാന്ന് മനസ്സിലായല്ലോ വിളിച്ചിട്ട് ഇയാള് ഇനി ഇയാളെ ശ്വാസം ഉണ്ടോ ഹൃദയമിടിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് വെള്ളത്തിൽ വീണ ആളാണെങ്കിൽ പൊതുവേ ഉള്ള സി പി ആർ ആണെങ്കിൽ നമുക്ക് ഇതുണ്ട്. അതിന് മുമ്പ് വെള്ളത്തിൽ വീണ ആളാണെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് അയാൾ പിടിച്ചു വയറ് പ്രസ് ചെയ്തിട്ടൊന്നും വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ആളുകൾ പ്രാകൃതമായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ ആദ്യം എന്ത് ചെയ്യും, അയാളെ വയറ് ഞെക്കിപ്പിഴിഞ്ഞ് ഉള്ള വെള്ളവും ഭക്ഷണമൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് തള്ളും. അപ്പൊ അതൊന്നും ചെയ്യണ്ട. സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന എന്നിട്ട് ആ വയറ്റിക്കല്ലേ വീണ്. അപ്പൊ ഈ വയറ്റിൽ വെള്ളം കയറി എന്ന് കരുതിയിട്ടെന്താ ഒരു പ്രശ്നമില്ല. അപ്പൊ അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇയാളെ വായ പൊളിച്ചിട്ട് എന്തെങ്കിലും അനാവശ്യ സാധനങ്ങള് വായയില് കുടുങ്ങിയിട്ടുണ്ടോ നോക്കാം. വെള്ളത്തിൽ വീണ് താന്നു പോയ ആള് അവസാനം ശ്വാസം ചിലപ്പോൾ അടിയുന്നാവും വലിക്കുക. അപ്പൊ ചേറും ചളിയും പായലും ഒക്കെ വലിച്ചു കയറ്റിട്ടുണ്ടാവും. അപ്പൊ ഈ സമയം നമ്മൾ സി പി ആർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇയാളെ വായ പൊളിച്ചിട്ട് പായലോ ചളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് മാറ്റുക. എന്നിട്ട് ചെരിച്ച് ഇടതു ഭാഗത്തേക്ക് നമ്മൾ ഇയാളെ തല ചെരിച്ച് വെക്കുക. അങ്ങനെ ചെരിച്ച് വെക്കുമ്പോഴേക്കും എന്താവും, ഈ എയർവേയിലുള്ള എയർവേ എന്ന് പറഞ്ഞാൽ മൂക്ക് മുതൽ ഈ ലങ്സ് വരെയുള്ള ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ, അതായത് വയറ്റിൽ വെള്ളം കയറിയാൽ പ്രശ്നമില്ല. ലങ്സ് നമ്മളെ ശ്വസന അവയവം ഉണ്ടല്ലോ, ആ ശ്വാസകോശത്തിൽ വെള്ളം കയറിയാലാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അതാവുമ്പോഴാണ് ശ്വാസതടസ്സം വരിക, പിന്നെ അത് ഹൃദയം സ്തംഭനത്തിലും പോകും. ശ്വാസതടസ്സം വരും, ഹൃദയ സ്തംഭനം വരും, രണ്ടും ആയിട്ടാണ് ആള് ബോധമില്ലാതെ കിടക്കുക. അപ്പൊ ഇയാളെ ഈ വായ പൊളിച്ചിട്ട് ഞാനിങ്ങനെ ചെരിച്ചു വെച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് വേണമെങ്കിലും ഒന്നിങ്ങനെ ചെരിച്ചാലും കൂടെ ഈ വെള്ളം ഏറെക്കുറെ പുറത്തോട്ട് പോകും. അപ്പൊ ഇതാണ് വെള്ളത്തിൽ വീണ ആൾക്ക് സി പി ആർ കൊടുക്കേണ്ടത്. അല്ലാത്ത കേസിൽ ഈ സംഭവം ചെയ്യണ്ട. സാധാരണ ഹാർട്ടറ്റാക്കോ കറണ്ട് പിടിച്ചിട്ടോ ഒക്കെ സി പി ആർ കൊടുക്കുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ വെള്ളം കയറുന്നില്ലല്ലോ. അപ്പൊ ലങ്സ് നമ്മൾ ഏകദേശം ഓക്കെ ആക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോ ഈ എയർവേ എയർവേ എന്ന് പറഞ്ഞ എന്താ, ആ ഈ മൂക്ക് മുതൽ ലങ്സ് വരെയുള്ള ഭാഗം ഓക്കെ ആണ് എന്ന് നമ്മൾ നോക്കി. എന്നിട്ട് ഈ തല ഒന്നും പൊക്കിയിട്ട് ഈ താടി ഒന്ന് താത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, മൂക്ക് പൊത്തി പിടിച്ചിട്ട് ഒരു മൂന്നോ നാലോ ബ്രീത്തിങ്, നമ്മൾ ശ്വാസം വലിച്ചിട്ട് എന്ത് ചെയ്യാം, സാധാരണ ശ്വാസം വലിച്ചിട്ട് ഒരു നാലോ അഞ്ചോ ശ്വാസം ആദ്യം ഇങ്ങോട്ട് കൊടുക്കാം. അയാൾക്ക് വെള്ളത്തിൽ വീണ കേസാട്ടോ, ആദ്യം എയർവേ റെഡി ആക്കിയിട്ട് ഒരു നാല് ശ്വാസം ഇങ്ങോട്ട് കൊടുക്കും. മൗത്ത് ടു മൗത്ത് മൂക്ക് അടച്ചു പിടിക്കണം. മൂക്ക് അടച്ചു പിടിച്ചിട്ട് നമ്മൾ ഊതുക. അപ്പൊ എങ്ങനെ ചെയ്യണ്ടേ, തല പൊക്കിയിട്ട് ഇങ്ങനെ വായ പൊളിച്ച്. ഇപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമ്മളൊരു കർച്ചീഫും കൂടെ കരുതുക, ഒപ്പം ചിലപ്പോ ഛർദിലോ എന്തേലോ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നാല് അഞ്ച് ശ്വാസം, അതായത് കൊടുക്കുന്ന പറഞ്ഞാൽ അയാളെ ലങ്സിൽ കുറച്ച് എയർ കിട്ടാതെ നിൽക്കണ്ടേ. അപ്പൊ ലങ്സിൽ കുറച്ച് എയർ എത്തിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സി പി ആർ തുടങ്ങുകയാണ്. സി പി ആർ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇയാളെ ചെസ്റ്റ് നോക്കിയിട്ട് അതിന്റെ സെൻട്രൽ ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഏകദേശം ഇതിന്റെ ഈ സെൻട്രൽ ഭാഗവും അതുപോലെ നിപ്പിൾസിന്റെ രണ്ടിന്റെയും മിഡിൽ ഭാഗവും. അപ്പൊ ഈ ഇയാളാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗവും രണ്ട് നിപ്പിൾസിന്റെ മിഡിൽ ഭാഗം. അപ്പൊ ഈ ഭാഗം വെച്ചിട്ട് നമ്മൾ സി പി ആർ കൊടുക്കണം. അപ്പൊ കൊടുക്കുന്നത് നമ്മുടെ ഇടത് കൈയ്യ് അതിന്റെ ഈ ഭാഗം, ഇടത് കൈയിന്റെ ഈ ഭാഗം നമ്മൾ ഈ പൊസിഷനിൽ വെക്കുക. എന്നിട്ട് വലത് കൈ ഇവിടെ വെച്ചിട്ട് ഈ കൈ ബെൻഡ് ആവാതെ, രണ്ട് കൈയും ബെൻഡ് ആവാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, 30 പ്രാവശ്യം 5 സെന്റിമീറ്റർ എങ്കിലും താവുന്ന രീതിയിൽ പ്രസ് ചെയ്യണം. ചെറിയ പ്രസ്സിങ് അല്ല. പിന്നെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കിടത്തണം കേട്ടോ. നമ്മൾ അവിടെ ഇവിടെ ഒന്നും കടത്തരുത്. ഇങ്ങനെ ചെരിഞ്ഞ ഭാഗത്തൊന്നുമില്ല, പരന്നൊരു സ്ഥലത്ത്, നല്ല സീൻ സേഫ് എന്ന് പറയും, സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, നല്ല പരന്ന് കിടക്കാൻ പറ്റുന്ന സ്ഥലത്ത് നോക്കണം. വീട്ടിലാണെങ്കിൽ സി പി ആർ കൊടുക്കുമ്പോൾ ബെഡിൽ കടത്തരുത്. അടി ഉറപ്പുള്ള ഹാർഡ് ആയിട്ടുള്ള ഒരു പ്രതലം വേണം. കാരണം നമ്മൾ ഈ പ്രസ് കൊടുക്കുമ്പോൾ നേരെ ഹൃദയത്തിന് കിട്ടണം. ബെഡിലാണെങ്കിൽ അതിന്റെ കുഷനും ഉണ്ടാവും, അതിൽ ഇങ്ങനെ താന്നു പോകും. ഈ പ്രസ്സിങ് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ 30 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു,
പ്രസ്സിംഗ് കൊടുക്കാം. കൈ ബെൻഡ് ആവരുത്, ഇതൊന്നും ആവാതെ നേരെ നമ്മള് ഞാൻ എണ്ണുന്ന ഈ കൗണ്ടിങ്ങിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അങ്ങനെ 30 പ്രാവശ്യം നമ്മള് 5. ഞാൻ ഇപ്പൊ ഇവിടെ താത്തിയിട്ടില്ല കേട്ടോ, ഞാൻ ഇവിടെ താത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഞാന് ഇതുപോലെ ഒരു കിണറ്റുന്ന കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ഇപ്പൊ നമ്മൾ ഈ പ്രസ്സിങ്ങിലൂടെ എന്താ ചെയ്യുന്നത്, അയാളെ ഹൃദയം നമ്മളാൽ വർക്ക് ചെയ്യിക്ക. അയാളെ ഹൃദയം വർക്ക് ചെയ്യുന്നില്ല, അവ ഈ പ്രസ്സിങ്ങോട് കൂടി ഹൃദയം പിടിക്കുന്ന അതേ താളത്തിൽ നമ്മളിങ്ങനെ പ്രസ്സിംഗ് കൊടുക്കുമ്പോ അയാളെ നമ്മള് പിന്നെ ഇപ്പൊ ഹൃദയത്തിന്റെ പ്രവർത്തനം നമ്മള് ഏകദേശം കൊടുത്തു. ഇനി നമ്മള് ശ്വാസം കൊടുക്കണം. ശ്വാസം കൊടുക്കുന്നത് നമ്മള് നേരത്തെ ചെയ്ത പോലെ ഹെഡ് ലിഫ്റ്റ് ഈ കവിള് താടെന്ത് ചെയ്യുന്നു, താടി പൊക്കിയിട്ട് എന്ത് ചെയ്യുന്നു, മൂക്ക് അടച്ചു പിടിച്ചിട്ട് വായ പൊടിച്ച് നമ്മള് കർച്ചീഫ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് വട്ടം കൂടുക. നേരത്തെ എടുത്ത പോലെ മൂക്കിലൂടെ വലിച്ച് വായ കൂടെ നോർമൽ ആയിട്ട് 2 കൂട്ടും. വീണ്ടും എന്ത് ചെയ്യുക, 30 പ്രസ്സിങ് 2 പ്രാവശ്യം കൂടുക. അങ്ങനെ 5 സൈക്കിള് ചെയ്യാം. 5 സൈക്കിള് പറഞ്ഞാൽ 30, 2, 30, 2 അങ്ങനെ 5 പ്രാവശ്യം ചെയ്തിട്ട് ഇയാൾക്ക് ബോധമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ബോധമുണ്ടോ, എങ്ങനെ ചെക്ക് ചെയ്യാം, ഹൃദയം മിടിപ്പ് വന്നിട്ടുണ്ടോ, ബോധമുണ്ടോ ചെക്ക് ചെയ്യുന്ന ഇവിടെ വേണ്ടോ ഈ ഈ ഭാഗം. ആ ഇതെന്താ പറയാ, ലാരിങ്സ് എന്ന് പറയും. ഈ ലാരിങ്സിന്റെ ഈ 2 സൈഡിലും നമുക്ക് അയാളെ മിടിപ്പ് കിട്ടും. കരോട്ടിഡ് പൾസ് എന്നാണ് അതിനെ പറയാം. കരോട്ടിഡ് പൾസ് ഏറ്റവും നന്നായിട്ട് പൾസ് കിട്ടുന്ന ഭാഗമാണ്. ഡോക്ടേഴ്സ് ഒക്കെ മരിച്ചോ എന്ന് ചെക്ക് ചെയ്യും ഇവിടെ അങ്ങനെ തൊട്ട് പോകും. അപ്പൊ ഈ പൾസ് നമുക്കും ചെക്ക് ചെയ്യാം. നമ്മള് അത് ആദ്യം ഞാൻ പറയാൻ പറഞ്ഞതാണ്, ഈ ആളെ ആദ്യം കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇയാൾക്ക് ബോധമുണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. നമ്മളെ കവിള് ഇയാളെ മൂക്കിന് നേരെ വെക്കാം. അങ്ങനെ ആവുമ്പോ എന്താവും, ആ ചെറിയ ഒരു ശ്വാസം ഉണ്ടെങ്കിൽ അതിന്റെ ആ എയർ ഇങ്ങനെ കിട്ടും നമ്മളെ കവിള്. അപ്പൊ നമ്മള് ഈ 2 വിരല് വെച്ച് ഈ പൾസും ശ്വാസവും ഒപ്പം നമ്മളെ കണ്ണ് ഈ ചെസ്റ്റിലോട്ട്, ചെസ്റ്റും വയറിന്റെ ഈ ഭാഗത്തോട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് അയാളെ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടോ, അയാളെ ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ഒറ്റ അടിക്ക് കിട്ടും. അതായത് 10 സെക്കൻഡിന്റെ ഉള്ളില് നമ്മൾ ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യണം. അപ്പൊ കോൾ ഫോർ ഹെൽപ്പ് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഈ വർക്കാണ് സെക്കൻഡ് ചെയ്യേണ്ടത്. ആംബുലൻസ് വിളിക്കാൻ പറയാം. പിന്നെ നമ്മൾ ഇയാള് ബോധം കെട്ടല് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടോ, ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പിടിച്ച് ഈ പൾസും ഒപ്പം അയാളെ ശ്വാസം ഉണ്ടോ എന്ന് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് 10 സെക്കൻഡിന്റെ ഉള്ളിൽ നോക്കണം. കൂടുതൽ സമയം എടുക്കരുത്. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആൾക്കൊന്നുമില്ല, രണ്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സി പി ആർ പറഞ്ഞ പോലെ 30 പ്രാവശ്യം സി പി ആർ കൊടുക്കുക. അതായത് കാർഡിയാക് ട്രസ്റ്റ് എന്ന് പറയും. ഹൃദയത്തിൽ നമ്മൾ 30 പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ പ്രസ്സിംഗ് കൊടുക്കുന്നു. 2 പ്രാവശ്യം മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഈ താട തലയും ഉയർത്തിയിട്ട് ശ്വാസം കൊടുക്കും. അങ്ങനെ 5 വട്ടം ചെയ്യുക. 5 വട്ടം സൈക്കിൾ കഴിഞ്ഞാൽ കൂണ്ട് നമ്മൾ എന്ത് ചെയ്യാം, തിരിച്ചു കിട്ടിയിട്ടുണ്ടോ നോക്കാം. ഇയാൾക്ക് ചിലപ്പോ അതിനുള്ളിൽ ചിലപ്പോ ഇയാളെ ഹൃദയം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ, ഒപ്പം ശ്വാസം ചിലപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ. അപ്പൊ അതുണ്ടോ നോക്കി, ഇല്ലെങ്കിൽ പിന്നെ സി പി ആർ കൊടുക്കുക. അപ്പോഴേക്ക് വണ്ടി വരുന്നുണ്ടാവും. വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് മാറ്റാം. ഉടനെ ഈ സി പി ആർ പോകുന്ന വഴിയിലും ഹോസ്പിറ്റലിൽ എത്തോളം നമ്മുടെ സി പി ആർ നമ്മൾ ഒരിക്കലും മുടക്കരുത്. അവിടെ എത്തുമ്പോൾ ഡോക്ടർമാർക്ക് നമ്മൾ ഇവിടുന്ന് ആളെടുത്തു കൊണ്ടുപോകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ എന്താ ചെയ്യുക, നമ്മൾ കണ്ടിട്ടുണ്ടാവും ഐ സിയുലൊക്കെ ചെന്ന് അവരിങ്ങനെ വന്ന് തള്ളുന്നുണ്ടാവും. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ ആൾക്ക് നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളെ ഹൃദയവും ലങ്സും നമ്മളെ ശ്വാസം കൊണ്ട് അയാൾക്ക് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അയാൾ ഒരു പക്ഷെ ഞങ്ങൾ 30 മിനിറ്റ് 40 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ലൈഫിലൂടെ തിരിച്ചെടുത്ത ആൾക്കാരുണ്ട്. അത് നേരെ നമ്മളവിടെ കൊണ്ടുപോകുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ജീവൻ നിലനിർത്താനല്ല കുറച്ചെങ്കിലും ഓക്സിജനും ഹൃദയവും നമ്മളാൽ വർക്ക് ചെയ്യിച്ചിട്ട് അയാളെ ബ്രെയിനിലെ ഓക്സിജന്റെ അളവ് നിലനിർത്തിക്കൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഇതാണ് സി പി ആർ. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ എന്ത് അപകടം ഉണ്ടെങ്കിൽ ബോധമില്ല, ഇയാൾക്ക് ശ്വാസമില്ല, ഇതാണെങ്കിൽ നമ്മൾ സി പി ആർ കൊടുക്കണ്ടേ എല്ലാവരും അറിഞ്ഞിരിക്കണം. ചെറിയ കുട്ടികൾ 1 വയസ്സിനൊക്കെ താഴെ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മ ഈ കുട്ടികൾക്ക് സി പി ആർ കൊടുക്കുക. ഇപ്പൊ തൊണ്ടയിൽ കുടുങ്ങിയാലുള്ള കേസുകളുണ്ട്, അതൊക്കെ നമ്മൾ കൂടുതൽ പറയുന്നില്ല, സമയം കുറെ വൈകും. സാധാരണ എന്തെങ്കിലും അപകടത്തിൽ വെള്ളത്തിലും വന്നു, ഈ പറഞ്ഞ പോലെ തൊണ്ടയിലും വായിലൊക്കെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ, അത് ഞാൻ കാണിച്ച പോലെ വെള്ളം
കൊഴുപ്പിക്കാനുള്ള തല ധരിച്ചിട്ടൊക്കെ ചെയ്യാം. സിപിആർ കൊടുക്കുന്ന രണ്ടു വിരലും ഉപയോഗിച്ചിട്ടാ, രണ്ടു വിരലും ഉപയോഗിച്ചിട്ട് ഏകദേശം ഈ സെന്റർ പോയിന്റ് ഞാൻ കാണിച്ച പോലെ മിഡില് നിപ്പിൾസിന്റെ മധ്യഭാഗത്ത് രണ്ടു വിരല അല്ല, ചെറിയ കുട്ടികളെ വന്ന് 5 സെന്റിമീറ്റർ താട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അളവൃദ്ധയും ലെങ്സും ഒക്കെ ചതഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ രണ്ടു വിരല് ഉപയോഗിച്ചിട്ടാണ് ചെറിയ കുട്ടികളെ നമ്മൾ സിപിആർ കൊടുക്കേണ്ടത്. അയാളെ ആ ചെറിയ കുട്ടീനെ ഇങ്ങനെ ഒരു ഹാർഡായിട്ടുള്ള ഒരു പ്രതലത്തിൽ ഇങ്ങനെ കിടത്തിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ രണ്ടു വിരല് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, 30 പ്രാവശ്യം രണ്ടു വിരലാണ് ഉപയോഗിക്കുന്നത്. 30 പ്രാവശ്യം നേരത്തെ ചെയ്ത് അതുപോലെ ആ മൂക്കിലൂടെ വായിലൂടെ ഒരുമിച്ചാണ് കൊടുക്കണ്ടേ. ചെറിയ കുട്ടികൾക്ക് മൂക്ക് കൊത്തി കൊടുത്ത് വായ ചെറുതാവും. അപ്പൊ എന്താവും, ഒരുമിച്ച് നമ്മളെ വായ വെച്ചിട്ട് ഊതി കൊടുക്കാം, 2 പ്രാവശ്യം ഊതി കൊടുക്കും. 5 ഈ സൈക്കിൾ ഇതുപോലെ തന്നെ കൊണ്ടുപോവുക ഹോസ്പിറ്റലിലെത്തി. ഇതാണ് ഏത് അപകടം ഉണ്ടെങ്കിലും സമയത്ത് ഒളിച്ചു പോവുക. ജാക്കറ്റ് ഒന്നുമില്ല, നമുക്ക് നീന്തലും അറിയാം, പക്ഷെ ക്രോസ് ചെയ്യാനൊന്നും കഴിയില്ല. നമ്മൾ പോകുന്ന തല മുന്നോട്ടാക്കിയിട്ട കാല് മുന്നോട്ടാക്കിയിട്ട പോകണ്ടേ, കാല് മുന്നോട്ടാക്കിയിട്ട പോകണ്ടോ നീന്തൽ അറിയുന്ന ആള്. അല്ല, മുന്നേ പിടിച്ചു പോകരുത്, മുന്നേ പിടിച്ചു പോയാൽ എന്താ, എവിടെയും പോയി ഇടിക്കും. അത് ഒന്നും ചെയ്യണ്ട, അതൊന്നും ചെയ്യ, ആ അതൊക്കെ പ്രാകൃതമായിട്ടുള്ള രീതിയാണ്. ആ പണ്ടത്തെ ആളുകള് വയറ് ഞെക്കി നിന്നിട്ടും ഇങ്ങനെ തല കുത്തി പിടിച്ചിട്ടൊക്കെ ചെയ്യും, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ രീതിയിൽ തൊണ്ടയില് കുടുങ്ങിയിട്ടുണ്ടോ തല ചെരിച്ചു പിടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. പിന്നെ നമ്മള് സിപിആർ തുടങ്ങാം. പിന്നെ മുമ്പൊരു 4 ശ്വാസം അല്ലെങ്കിൽ എക്സ്ട്രാ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മള് ആ സിസ്റ്റം കുറച്ച് പഠിക്കാം. അപ്പൊ പുതിയ ABC CAB എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയും, എയർ വേ ബ്രീത്തിങ് സർക്കുലേഷൻ എന്നുള്ള രൂപത്തിലാണ് ആദ്യം സിസ്റ്റം പോയിരുന്നത്. ഇപ്പൊ ഈ കൊറോണ ഈ സമയത്തൊക്കെ അതിന്റെ അഡ്വാൻസ് CAB എന്ന് പറയും. ആദ്യം നമ്മള് ചെസ്റ്റിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്, അതായത് ഹൃദയമിടിപ്പിനാണ് പ്രാധാന്യം കൊടുക്കുന്ന ഡോക്ടേഴ്സൊക്കെ പറയും. ഡെമോ കാണിക്കണമെങ്കിൽ നോക്കാം, ആദ്യത്തെ അപകടത്തിൽ പെട്ടിട്ട് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നു. നമ്മള് ഫയർഫോഴ്സിന്റെ ഒരാള് നമ്മളിത് കാണുകയാണെ, ഉടനെ തന്നെ ഫയർഫോഴ്സിന്റെ ആള് ചാടുന്നു. അവര് ആദ്യം പോയിട്ട് എന്ത് ചെയ്യുന്നു, അയാളെ ഫ്രണ്ടില് ഒരു മിനിറ്റ്, അതാണ് ചെയ്യണ്ടേ. നമ്മൾ അബദ്ധവശം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ചവിട്ടി ഒഴിവാക്കണം. അടി പോയിട്ട് അയാളെ ഈ രീതിയിലാണ് നമ്മൾ അയാളെ കൊണ്ടുണ്ട്. അയാൾക്ക് ശ്വാസം ഏകദേശം കിട്ടുന്നതോടുകൂടി അയാളെ നമുക്ക് എന്ത് ചെയ്യാം, കരക്കെ എത്തിച്ചിട്ട് പിന്നെ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തിയിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതേ രീതിയാണ്, ഒപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുക ഞാൻ രക്ഷപ്പെടുത്താൻ വന്നാണ്. നീ ഒന്ന് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ സ്റ്റേഷൻ തലത്തിൽ ഒരു യൂണിറ്റ് വന്നിട്ട് ഒരു സേഫ്റ്റി സന്നാഹവും ഇല്ലാതെ ഒന്നുകൊണ്ട് ജനങ്ങൾ പറയും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്കൂബാ ഡൈവിങ്ങിൻ്റെ ചെറിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു 5 മിനിറ്റ് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുന്ന എയർ കിട്ടുന്ന ഒരു സിലിണ്ടറാണ് നമ്മുടെ കയ്യിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. 2 സിലിണ്ടറുമായിട്ട് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഇതിന്റെ വലിയ സിലിണ്ടർ വെച്ചിട്ടാണ് ഞങ്ങള് ഏകദേശം 20 മീറ്ററിന്റെ മേലേക്ക് ഞങ്ങൾ ഇവിടെ താഴെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ പെട്ടെന്ന് ഒരാൾ താഴ്ന്നുപോയി, പെട്ടെന്ന് ഒരാൾ അടിയിൽ താഴ്ന്നുപോയി. സ്കൂബ സെറ്റുകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടവരുണ്ടാവും. അത് വെച്ച് അണിയുമ്പോഴേക്കും സമയം പിടിക്കും. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ആ സെക്കൻഡിനുള്ളിൽ ഇത് വായൽ കടിച്ചു പിടിച്ചിട്ട് അപ്പൊ അടിക്ക് ഡീപ്പായിട്ട് പോയിട്ട് നമുക്ക് ആളെ എടുക്കാൻ പറ്റും. ഏകദേശം 5 മിനിറ്റ് വരെ നമുക്ക് സെർച്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ 2-3 സിലിണ്ടർ കൊണ്ടുപോയി കഴിഞ്ഞാൽ, 1 സിലിണ്ടർ കഴിഞ്ഞാൽ അടുത്ത സിലിണ്ടർ നമുക്ക് അപ്പോഴേക്കും വെള്ളത്തിന് അടിയിൽ വെച്ച് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കാണിക്കാം. അവിടെ എല്ലാരും ഹലോ, എല്ലാരും ശ്രദ്ധിക്കാൻ, എങ്ങനെയാണ് മുങ്ങിയൊരാളെ അവരെടുക്കുന്നതെന്നുള്ളത്. ഓക്സിജൻ മാസ്കുമായി അവര് താഴേക്ക്, വെള്ളത്തിന്റെ താഴേക്ക് ഷിബിൻ പോയിട്ടുണ്ട്. മുങ്ങിയ ആള് താഴെ ഇരിക്കുന്നുണ്ട്, അവരെ അടിയിൽ പോയിട്ട് ഓക്സിജന്റെ
മാസ്ക് ഉള്ളതുകൊണ്ട് തന്നെ മുങ്ങിപ്പോകുന്ന ഷിപ്പിന് ഓക്സിജൻ കിട്ടാത്ത ഒരു പ്രശ്നമല്ല. വെള്ളത്തിൽ അയാൾക്ക് വേണ്ട രീതിയിൽ ഓക്സിജൻ ഉണ്ടാവും. പക്ഷെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ആള് താഴെ പോയിട്ട് അവര് തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ടാണ് മുകളിലേക്ക് കൊണ്ടുവരുന്നത്. വെള്ളത്തിലേക്ക് ആണ് അവര് ബ്രീത്ത് എടുക്കുന്ന ശ്വാസം എടുക്കുന്ന സമയത്ത് അവര് പുറത്തേക്ക് വരുന്ന ഓക്സിജൻ താഴേക്ക് പുറത്തേക്ക് വെള്ളത്തിന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളിലായിട്ടാണ് അവരവിടെ സെർച്ച് ചെയ്തു അവിടെ താഴെ അവര് മുങ്ങിയ ആളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റ് ആണ് ഇപ്പോ അവരെ കയ്യിലുള്ള ചെറിയ മാസ്ക് ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണ് പോയിട്ടുള്ളത്. സാധാരണ റെസ്ക്യൂ ടീമിന് അവർ പോകുമ്പോൾ 20 മിനിറ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന 40 മിനിറ്റ് വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അത് കാരണം അവർ ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച ഒരു പരിപാടി തന്നെയാണ്. കാരണം അത്രയും കാര്യങ്ങളൊക്കെ ഭാരമുള്ള കാര്യങ്ങളായിട്ട് അവർ താഴേക്ക് പോകുമ്പോൾ വളരെ നല്ല ട്രെയിൻഡും ആയിരിക്കും, അതുപോലെ തന്നെ അതിൽ എക്സ്പീരിയൻസും ആയിരിക്കും. അതുപോലെ കണ്ണിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മഴക്കാലത്തൊക്കെ പുഴകളിൽ അവർ താഴേക്ക് പോകുന്ന സമയത്ത് ഒരിക്കൽ പോലും കലങ്ങിയ വെള്ളമൊക്കെയാണെന്നുണ്ടെങ്കിൽ താഴെ പോയി കഴിഞ്ഞാൽ ബോഡിയെ കാണാറില്ല എന്ന് പറഞ്ഞത്. അപ്പൊ താഴത്ത് നടന്നു പോയിട്ട് കാലിലൊക്കെ തട്ടുന്ന സമയത്താണ് ബോഡി അവിടെ കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പൊങ്ങി വന്ന് ബാക്കി ടീമിനെയും വിളിച്ചു പോയിട്ടാണ് അവർ ആ ബോഡി അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. കാരണം വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കൽ പോലും അവിടെ വേണ്ടത്ര രീതിയിൽ താഴെ ഒന്നും കാണാത്ത സന്ദർഭത്തിലായിരിക്കും അവര് അത് എടുത്തു കൊണ്ടുവരുന്നത്. പരിശീലകരാണ് ഇവിടെ മലപ്പുറം റെസ്ക്യൂ ടീമിന്റെ ഭാഗമായിട്ട്.